ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും സഞ്ചരിച്ച നവകേരള ബസ്സിലാണ്. പക്ഷേ ഇതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ ഗരുഡം പ്രീമിയം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളാണ് ഈ ഒരു നവകേരള ബസ്സിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. ഒന്നാമത്തത് ഇതിൻ്റെ നിർമ്മാണ ചെലവ് തന്നെയാണ്, 1 കോടിയിലധികം രൂപയാണ് ഈ ഒരു നവകേരള ബസ്സിനായി നമ്മുടെ സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം നവകേരള സദസ്സനായിട്ട് സഞ്ചരിച്ചു, പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം പിന്നെ ഈ ബസ്സിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ നിരവധി വാർത്തകൾ പലതരത്തിലും വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ ബസ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് നിന്നാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. May 5 മുതലാണ് കോഴിക്കോട് ടു ബാംഗ്ലൂർ സർവീസാണ് ഈ ബസ് ആരംഭിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്, ഇന്നത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇപ്പോൾ ആ ബസ്സിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നമ്മുടെ നിയമസഭയിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടങ്ങുന്ന എല്ലാവരും സഞ്ചരിച്ച ബസ്സാണ്. അപ്പോൾ ഇതിൽ 26 സീറ്റുകളാണുള്ളത്, അതെല്ലാം തന്നെ പുഷ് ബാക്ക് സീറ്റുകളാണ്. മാത്രവുമല്ല ഭിന്നശേഷിക്കാരായിട്ടുള്ള അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കെല്ലാം കയറുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. കൂടാതെ പുറകിലായിട്ട് ബാത്റൂം അതുപോലെ തന്നെ വാഷ് ബേസിൻ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് യാത്രക്കിടയിൽ മറ്റ് വിനോദത്തിനായിട്ട് നമുക്ക് TV അതുപോലെ തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1 കോടിയോളമാണ് ഈ ഒരു ബസ്സിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത്. അപ്പോൾ തുടക്കത്തിലൊരു കാണുമ്പോണ്ടായിരുന്ന ഒരു ഭംഗിയൊന്നുമില്ല നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴേ സാധിക്കും. ഒരുപക്ഷെ അത് എല്ലാ ജില്ലകളിലും നടന്ന് യാത്ര ചെയ്തതിൻ്റെ ആയിരിക്കാം. ഏതായാലും ഇന്ന് മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. 1,171 രൂപയാണ് ഇപ്പോൾ ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഏതായാലും ലഗേജ് വയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതലാണ് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം നവകേരള ബസ് അല്ലെ ഗരുഡൻ പ്രീമിയം എന്ന പേരിൽ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ പല മുതിർന്ന നേതാക്കളും പറഞ്ഞിരുന്നു ഇതൊരു ചരിത്ര പ്രാധാന്യം അർഹിക്കാൻ പോകുന്ന, ഭാവിയിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ഒരുപാട് ചരിത്ര പ്രാധാന്യം അർഹിക്കാൻ പോകുന്നൊരു ബസ്സാണെന്ന്. കാരണം നമ്മുടെ നിയമസഭയിലെ എല്ലാ മന്ത്രി, ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് തന്നെയാണ് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഒരുമിച്ച് ഇത്തരത്തിലൊരു യാത്ര ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും സീറ്റുകളാണ് നമ്മളിരിക്കുന്നത്. കൂടാതെ തന്നെ 26 സീറ്റുകളാണുള്ളത്. ഈ തുടക്കം മുതൽ പല നേതാക്കളും പറഞ്ഞിരുന്നത് ഇത് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കും, അപ്പോൾ നമുക്കതൊരു വരുമാന മാർഗമാകും. കാരണം ഒരുപാട് ആളുകൾ വരുമ്പോൾ, കുട്ടികളായാലും മുതിർന്നവരായാലും, അവർക്ക് വന്ന് ഈ ബസ്സിനെ കാണാം ഉള്ളിൽ കയറിയിട്ട്, അങ്ങനെ അത് ടിക്കറ്റ് വെച്ച് ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സർവീസ് തുടങ്ങിയിട്ടുള്ളത്. ഇതുവഴി നമുക്ക് വലിയ രീതിയിൽ തന്നെ ഒരു വരുമാനം സർക്കാരിന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. KSRTCയുടെ കീഴിലാണ് ഇപ്പോൾ ഈ ഒരു നവകേരള ബസ് ഗരുഡൻ പ്രീമിയം എന്ന ബസ് ഇപ്പോൾ സർവീസ് ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നത്. ഏതായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ സമ്മർദ്ദമൊക്കെ ഈ ഒരു സർവീസ് ആരംഭിക്കുന്നതോടുകൂടി തന്നെ കുറയാനുള്ള സാധ്യതയും ഏറെയാണ്. ഇവിടെയൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരും പല വകുപ്പുകളിലുള്ള നമ്മുടെ മന്ത്രിമാരെല്ലാം ഇരുന്നിരുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിലൂടെയാണ് അവർ പുറത്തുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നത്. പിന്നെ ഞാനിപ്പോൾ പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന സീറ്റിലേക്കാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും മുൻപിലായിട്ടുള്ള ഈ ഡ്രൈവറുടെ സീറ്റിനും അതുപോലെ തന്നെ ഈ സഹായിയുടെ സീറ്റിനും പുറകിലായിട്ടുള്ള ഏറ്റവും മുൻപിലുള്ള ഒരു സീറ്റിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നത്. അപ്പോൾ അദ്ദേഹം ഇരുന്ന സീറ്റിലാണ് ഞാനിരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു നവകേരള ബസ്സിൽ യാത്ര ചെയ്തത്. ആ ഒരു സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ആളുകൾ പോകുന്ന ആളുകളെല്ലാം കണ്ടിരുന്നത്. വളരെ അത്യാധുനികമായ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടാണ് ഈ ഒരു ബസ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സീറ്റിലിരുന്നിട്ട് നമുക്കത് പുറകോട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് നമുക്ക് തന്നെ പുഷ് ബാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് സൈഡിൽ തന്നെ നമുക്കിവിടെ ഈ ഒരു നീല ബട്ടണുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ പുഷ് ബാക്ക് ആക്കി നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കിടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നേരെയാക്കാനും വേണ്ടിയിട്ട് ഇതേ ബട്ടണും തന്നെ സെയിം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീറ്റ് നേരെയാക്കാനും സാധിക്കും. മാത്രവുമല്ല നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ചാർജ് ചെയ്യാന്നുള്ളത്. ബസ്സുകളിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു സീറ്റിൽ നമുക്ക് എല്ലാ സീറ്റുകൾക്കിടയിലും ഇത്തരത്തിലൊരു ചാർജിങ് പോയിൻ്റ് ഈ ഒരു നവകേരള ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ചാർജിങ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഫോൺ അഥവാ ചാർജ് തീർന്നാലും മറ്റെന്തെങ്കിലും നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട, നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ TV ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള യാത്രക്കാർക്ക് ഒരുപാട് എല്ലാ സഹായവും അതുപോലെ തന്നെ എല്ലാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ ഒരു നവകേരള ബസ് യാത്രക്കാർക്കായിട്ട്
ഇന്ന് മുതൽ സർവീസ് തുടങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നവകേരള ബസ്സിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതിലോട്ട് എങ്ങനെയാണ് കയറാൻ? ഞാൻ പറഞ്ഞ രണ്ട് വഴിയുണ്ട് നമുക്ക്. ഒന്നാമത് പ്രായമായവർക്കും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ്, നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പുറകു സൈഡിൽ സാധാരണ നമുക്ക് എല്ലാ ബസ്സുകളിലും കാണുന്ന പോലെ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് വഴി എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിവിടെ രണ്ട് ബട്ടണാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കയറുമ്പോൾ അത് ഇത്തരത്തിൽ മറ്റു അസുഖങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ സൗകര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല മറ്റുള്ളവർക്ക് പുറകിലൂടെ സാധാരണ രീതിയിൽ നമുക്ക് ബസ്സുകളിൽ കയറുന്ന പോലെ തന്നെ സ്റ്റെപ്പും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ സൗകര്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ബസ്സിനകത്തോട്ട് കയറി വരാവുന്നതാണ്. അതുപോലെ തന്നെ ഇറങ്ങാനും താഴെ ഒരു ബട്ടണുണ്ട്, നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനും സാധിക്കുന്നതാണ്. ഏതായാലും നമ്മുടെ നിയമസഭയിലെ ഇത്തവണത്തെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടങ്ങിയ ബസ് സർവീസിനായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ പ്രാധാന്യം അറിയിക്കുന്ന പല രൂപങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഥകളി, അതുപോലെ തന്നെ പാളയം പള്ളി, അതുപോലെ തന്നെ മലകളും പുഴകളും ഒക്കെ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള രൂപങ്ങളും, അതുപോലെ തന്നെ ഇവിടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പലതരത്തിലുള്ള ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഒരു കളർ, അത് തുടക്കം മുതലേ പറഞ്ഞിരുന്നു, കോഫി ബ്രൗൺ കളറിലാണ് ഈ ഒരു ബസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ ബസ്സിൽ കയറി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഏതായാലും ഇനി ഇതിൽ സഞ്ചരിക്കാൻ പോകുന്ന ആളുകൾക്ക് വളരെ ഭാഗ്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നടങ്കം കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ സഞ്ചരിച്ച ബസ്സിലാണ് ഇനി മെയ് 5-ാം തീയതി മുതൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും സഞ്ചരിക്കാൻ പോകുന്നത്. ഏതായാലും ഇതുവഴി നമ്മുടെ സാധാരണക്കാർക്കും അതിനുള്ളൊരു നിമിഷം ലഭിക്കാൻ പോവുകയാണ്. അതുകൂടാതെ ഇതുവഴി നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ലഭിക്കട്ടെ. ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. സഞ്ചരിച്ച ബസ്സാണ്, ഒരു യാത്രയെങ്കിലും നടത്തണമെന്ന് കൊച്ചിയ ബസ്സാണ്. ഇപ്പോൾ യാത്രക്കാർക്കായി thank you.
Thank you.